ചേച്ചി നല്ല എക്സ്പേർട്ട് ഉണ്ടല്ലേ. എവിടുന്ന അറിയ ഇത്? ഈ വെള്ളമൊന്നും കണ്ടിട്ടില്ല തോന്നുന്നു. എന്റെ മുന്നണി ഓസടിക്കാനൊക്കെ അറിയാവല്ലോ. നമ്മളെന്നും ബസ്സിലാണ് വരുന്നത്, കോളേജിലേക്ക് വരുന്നതും പോകുന്നതും. മാഷി ഇത് എന്തുകൊണ്ട് ഉറങ്ങുവന്നു? തേക്കടാ. അതെ, ഇവിടെ ഇച്ചിരി വെള്ളം ഒഴിക്കാം. എവിടുന്ന അറിയ ഇത്? ഈ വെള്ളമൊന്നും കണ്ടിട്ടില്ല തോന്നുന്നു. ഒരു സർഫ് ഉണ്ടായിരുന്നൊരു കൈ നോക്കാം, അത് വേറെ കാര്യം. സർഫ് ഉണ്ടോ നോക്കട്ടെ. അതെ, ഇവിടെ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഐ കേമായിരിക്കണം, എന്തായാലും ഇത്രയും പോരല്ല. അതെ, ആ എന്നാ ഒഴിച്ച. ചേച്ചി നല്ല എക്സ്പേർട്ട് ഉണ്ടല്ലേ. സൂര്യനെ നല്ലോണം തേക്കടാ. ഓ ആർദ്ര ആർദ്ര അനാമിക, എന്റെ മുന്നണി ഓസടിക്കാനൊക്കെ അറിയാവല്ലോ. ആ അൽഫിയ നല്ലോണം തേക്കുന്നുണ്ട് പ്രാക്ടീസ്. ആശിഷി ഇത് എന്തുകൊണ്ട് ഉറങ്ങുവന്നു? തേക്കടാ. എനിക്ക് എന്റെ മുന്നണി ഓസടിക്കാനൊക്കെ അറിയാവല്ലോ. ആ അൽഫിയ നല്ലോണം തേക്കുന്നുണ്ട് പ്രാക്ടീസ്. ആശിഷി ഇത് എന്തുകൊണ്ട് ഉറങ്ങുവന്നു? തേക്കടാ. ആ നിരഞ്ജന തുറന്ന വിട. ഒരുപാട് നല്ല രീതിയിലുണ്ടായിരുന്നു, ഡെയിലി യാത്ര ചെയ്യുന്നില്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ലൈഫ് ഉണ്ടായിരുന്നു. നമ്മളിത് പത്തനാപുരം ഡിപ്പോയിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. നമ്മുടെ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോ എൻവയോൺമെന്റൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ കുളിച്ച് റെഡിയായി വരുമ്പോ ബസ് മൊത്തം അഴുക്കായി കിടക്കുകയും, അപ്പൊ ഇത് കണ്ടിട്ടും ഇതിനകത്തുമാണല്ലോ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാം എന്നുള്ള ആശയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. റോഡൊക്കെ വൃത്തിയാക്കുന്നുണ്ട് നമ്മളിവിടെ. ബസ് സ്റ്റാൻഡ് മൊത്തം ഇത് അതിന്റെ അടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അഴുക്കായിരുന്നു. മഡ്ഗാർഡിന്റെ ഭാഗവും ഭയങ്കര അഴുക്കായിട്ടിരിക്കുക. പിന്നെ അകത്ത് നല്ല രീതിയിലുള്ള ഡസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇപ്പോഴും ക്ലീനിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നും ബസ്സിലാണ് വരുന്നത്, കോളേജിലേക്ക് വരുന്നതും പോകുന്നതും. രാവിലെ നല്ല വൃത്തിയായി വരുന്നതാണെങ്കിലും, പക്ഷെ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലെ പൊടിയും അഴുക്കൊക്കെ കാണുന്തോറും നമുക്ക് ഉള്ളിലൊരു സങ്കടമാണ് ഉണ്ടാവുന്നത്. ഈ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക്, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ദേഹത്തൊക്കെ പൊടിയും, ഞങ്ങളുടെ വെള്ള യൂണിഫോമും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ യൂണിഫോമിൽ കയ്യിലൊക്കെ പലപ്പോഴും ബസ്സിലെ പല പൊടികളും യൂണിഫോമിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് അപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ കോളേജിന്റെ ഭാഗമായിട്ട്, ഡിവൈൻ ലോ കോളേജിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പൊടി അതോ ഇതൊക്കെ, അപ്പൊ നമുക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. കേക്കുണ്ടാക്കാനാന്നോടാ നിനക്ക്? ആ ടയറിന്റെ കീഴിൽ കേറിയ ഹോസ് വലിക്കല്ലേ വലിക്കല്ലേ, അതല്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ ദിവസം വരണമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇത്രയും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതെ, ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ അലർജറ്റിക് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഇതുപോലെ ഇതൊന്ന് ക്ലീൻ ആയിരുന്നെങ്കിൽ നിന്ന്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റി, അതിൽ വളരെയധികം സന്തോഷം. ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, പത്തനാപുരം ലോ കോളേജിലെ വിദ്യാർത്ഥികൾ വന്ന് KSRTC ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം വൃത്തിയാക്കി, ബസ്സുകളൊക്കെ എല്ലാം വൃത്തിയാക്കുകയും ചെയ്യുക. ഞാൻ തന്നെ ഇത് വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വളരെ വൃത്തിയായിട്ട് ഇവരത് സൂക്ഷിക്കുകയും, അതായത് KSRTC ജീവനക്കാർക്ക് സമയക്കുറവ് മൂലം ബസ്സുകളൊന്നും വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല. അതിന് പകരമായി ഇവർ വന്ന് കുറച്ച് സമയം കൊണ്ട് കുറേയേറെ പ്രവൃത്തികൾ ചെയ്ത് വളരെയധികം സന്തോഷം തോന്നുന്നു. കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനം. ഇനിയും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴും നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന് വല്ലപ്പോഴും ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. വളരെ സന്തോഷമുണ്ട് നിങ്ങളിവിടെ വന്നതിന്. നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആശംസിക്കുന്നു.